ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് ബട്ടറിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ടീ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിത് അരക്കപ്പ് പാല് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരെ പകുതി ബട്ടർ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. 50 ഗ്രാം ബട്ടറാണ് കേട്ടോ ഇതിൽ ചേർക്കേണ്ടത്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമുക്കിത് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് ഞാനിത് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് എസെൻസ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനിത് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ ബേക്കറി സ്റ്റൈൽ കേക്കിനൊക്കെ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും, അതുകൊണ്ട് അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽട്ടാകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് പഞ്ചസാരയിലും ഒന്ന് മെൽട്ടായി കിട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് പൊങ്ങി വരില്ല. ഇത് കഴിഞ്ഞിട്ടിതാ ഒന്ന് മെൽട്ടായിട്ടാകുമ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിക്കൂട്ടി ഏറ്റവും സ്പീഡിൽ തന്നെ കൂടുതൽ സ്പീഡിൽ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ നല്ലൊരു വൈറ്റ് കളറായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ. അതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 1 കപ്പ് മൈദയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ചിട്ട് നമുക്ക് 2-3 ട്രിപ്പായിട്ട് ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിക്കായൊരു ബാറ്ററാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മളെ മൈദ ഫുള്ളായിട്ട് നമ്മൾ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബട്ടർ മെൽട്ടാക്കി എടുത്ത പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ചൂടോട് തന്നെ ഒഴിക്കുക കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സായ ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ബാറ്ററ് നന്നായിട്ട് ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എന്നെ നമുക്ക് സ്പാച്ചിൽ വെച്ച് ഇതുപോലെ ഒന്ന് കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴേക്ക് നമ്മളെ ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പ് ടിന്ന് വേണമെങ്കിൽ എടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കാം കേട്ടോ. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കാതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആദ്യം നമ്മൾ 15 മിനിറ്റ് ചൂടാക്കണതിന് ശേഷമാണ് ഈ ടിന്നിറക്കി വെക്കണ്ടേ. നമുക്ക് ഇവിടെ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടായിട്ടോ ഇത് ഒന്ന് ബേക്കായി കിട്ടാൻ വേണ്ടി. അപ്പോൾ അതാ ഇതിപ്പോൾ ഞാൻ ചൂടോട് തന്നെയാണ് കട്ടാക്കി എടുക്കുന്നത്. നമ്മൾ കേക്ക് നല്ലോണം ഒന്ന് ചൂടാറിയ ശേഷം മാത്രം കട്ടാക്കുക, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ പൊടിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കട്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ. ചൂടോട് കട്ടാക്കുമ്പോൾ ഇത് നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ചൂട് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇപ്പം തന്നെ കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പിറ്റേന്നേക്ക് കഴിക്കാനായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഈ കേക്ക് എന്ന് മാത്രമല്ല ഏത് കേക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിറ്റേന്ന് നിങ്ങളിപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് കട്ടാക്കി കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ മുകൾ ഭാഗം അതുപോലെ ഇങ്ങനെ ഉണ്ടാവും ചൂടോടെ കട്ടാക്കുമ്പോൾ കേട്ടോ. അത് വന്നിട്ടല്ല. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.